ഈ കഥ ഹിമാലയത്തിലെ കാട്ടിൽ നടന്നതാണ്. അവിടെ പലതരം മൃഗങ്ങളുണ്ടായിരുന്നു. ആ കാട്ടിലൂടെയാണ് യമുന നദി പോകുന്നത്. യമുന നദി വളരെ പുണ്യമായ നദിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതിനെ എല്ലാവരും പ്രാർത്ഥിക്കും. പക്ഷേ ചില സത്യങ്ങൾ എപ്പോഴും മാറും. ആ കാട്ടിലുള്ള മൃഗങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരുന്നു. അവർക്കവിടെ ഒരു കുറവും ഇല്ലായിരുന്നു. ആ കാടിന്റെ രാജാവാണ് സിംഹം. വളരെ നല്ല സിംഹം. ആ കാട്ടിലൊരു കുരങ്ങനുണ്ടായിരുന്നു. അതിനിപ്പോ കുട്ടിയും ഉണ്ടാകാൻ പോകുന്നു. അതുകൊണ്ട് എല്ലാവരും അതിനെ കാണാൻ വന്നു. നട്ട് കുരങ്ങ്, നിനക്ക് ഒരു കൺഗ്രാചുലേഷൻസ്. ഇപ്പോൾ നിന്റെ കുടുംബം വലുതാകാൻ പോകുന്നു. നമ്മുടെ കാട്ടിൽ പുതിയ ഗസ്റ്റുകളൊക്കെ വരാൻ പോകുന്നു. നരിച്ചേട്ടാ, നിങ്ങൾക്ക് ഒരുപാട് നന്ദി. എന്തിനാ നീ നന്ദിയൊക്കെ പറയുന്നത്? നമ്മൾ എല്ലാവരും ഒരു കുടുംബമല്ലേ? ഒരുത്തരുടെ സന്തോഷം എല്ലാവരുടെയും സന്തോഷമാണ്. അങ്ങനെ പറഞ്ഞ ബുദ്ധിശാലി നരി അവിടെ നിന്ന് പോയി. അങ്ങനെ കുറച്ച് ദിവസത്തിൽ ആ കുരങ്ങനെ കുഞ്ഞും ജനിച്ചു. എല്ലാവരും അതിനെ അനുഗ്രഹിക്കാൻ അവിടേക്ക് വന്നു. കുട്ടികൾക്ക് പാലിനൊപ്പം വെള്ളവും ആവശ്യമാണ്. അതുപോലെ കുരങ്ങന്റെ കുട്ടിക്കും വെള്ളം ദാഹം വന്നു. അതുകൊണ്ട് കുരങ്ങൻ യമുന നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കുട്ടിക്ക് കൊടുത്തു. കുറച്ച് ദിവസം വരെ കുഞ്ഞ് നന്നായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം ആ കുഞ്ഞ് മരിച്ചുപോയി. എല്ലാ മൃഗങ്ങളും ആ കാര്യം അറിഞ്ഞ് കുരങ്ങനെ സമാധാനിപ്പിക്കാൻ അവിടേക്ക് വന്നു. കുരങ്ങ്, നീ വിഷമിക്കണ്ട. നീ ആത്മവിശ്വാസം മാത്രം വിടരുത്. ദൈവം വീണ്ടും നിനക്കൊരു വരം തരും. അതെ കുരങ്ങ് ചേച്ചി, നിങ്ങൾ ഒരുപാട് വിഷമിക്കണ്ട. എല്ലാം വളരെ പെട്ടെന്ന് ശരിയാകും. എനിക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ എത്ര ഇഷ്ടമായിരുന്നു എന്ന്. അങ്ങനെ എല്ലാ മൃഗങ്ങളും കുരങ്ങിനെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് പോയി. ആ കുരങ്ങ് കുട്ടി മരിച്ചതിനു ശേഷം ഒരു വലിയ യാന യമുന നദിയിൽ വെള്ളം കുടിക്കാൻ പോയി. പാവം ആ ആനയും രണ്ടു മൂന്ന് ദിവസത്തിൽ മരിച്ചു. ആന മരിച്ചതറിഞ്ഞ് എല്ലാവരും വളരെ ആശ്ചര്യപ്പെട്ടു. അയ്യോ, നമ്മുടെ കാട്ടിൽ എന്താ സംഭവിക്കുന്നേ? ഓരോ മൃഗങ്ങളായി മരിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്കെന്തോ ആരെങ്കിലുമൊക്കെ നമ്മളെ കണ്ണുവെച്ചു എന്നാ തോന്നുന്നത്. തടിയൻ പൂച്ചേ, നിന്നെ പോലെ ദുഷിച്ച നോട്ടം കൊണ്ട് വേറെ ആരും ഇതിനെ കാണില്ല. ഹേ നരി, നീ എന്നെ കളിയാക്കുന്നു. പിന്നെ ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നീ ഓവറായി സംസാരിക്കുന്നു. രണ്ടുപേരും വെറുതെ ഇരിക്കൂ. എപ്പോൾ നോക്കിയാലും നിങ്ങൾ രണ്ടുപേരും വഴക്കിടലാണ്. വീണ്ടും എല്ലാ മൃഗങ്ങളും ആലോചിക്കാൻ തുടങ്ങി. അപ്പ സിംഹം പറഞ്ഞു, യമുനയിലെ വെള്ളത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. നട്ട് കുരങ്ങിന്റെ കുഞ്ഞ്, പിന്നെ വളരെ വലുതായ, വളരെ ശക്തിശാലിയായ ആ ആന പോലും അത് കുടിച്ച് ചത്തുപോയി. അത് കഴിഞ്ഞ് രാജാവ് എല്ലാ മൃഗങ്ങളെയും വിളിച്ചു. സുഹൃത്തുക്കളെ, ഞാൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെയാണോ നിങ്ങളും ചിന്തിക്കുന്നത്? അതെ മഹാരാജാവേ, ഞങ്ങളും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെ കാട്ടുമൃഗങ്ങൾ ചത്തുപോയിക്കൊണ്ടേയിരിക്കുന്നു. അതും ആ ജമുന നദിയുടെ വെള്ളം കാരണം. അതെ മഹാരാജാവേ, അത് കാരണം നട്ട് കുരങ്ങിന്റെ കുഞ്ഞ് വളരെ വലുതാണെങ്കിലും ആ ആന പോലും ചത്തു. രണ്ടിനും കാരണം ആ ജമുന നദിയിലെ വെള്ളമാണ്. കാരണം എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കുന്നത്. അതെ മഹാരാജാവേ, ഞങ്ങൾ എന്ത് ചിന്തിക്കുന്നെന്നാൽ കാട്ടിലെല്ലാവരും ചത്തുകൊണ്ടേയിരിക്കുന്നു. അതിലെല്ലാം കാരണം ആ ജമുന നദിയിലെ വെള്ളം തന്നെയാണ്. നമുക്കിതൊക്കെ എങ്ങനെ സംഭവിക്കുന്നെന്ന് കണ്ടെത്തിയേ പറ്റൂ. ഇങ്ങനെ തന്നെ മുൻപോട്ട് പോയാൽ നമ്മുടെ കാട്ടിലുള്ള എല്ലാവരും ചത്തുപോകും. നമുക്ക് ഒരുമിച്ച് ജീവിക്കാനേ പറ്റില്ല. ഇപ്പോൾ വരെ നമ്മുടെ കുടുംബത്തിലെ രണ്ടു പേർ ചത്തു. നാളെ അത് നമ്മളുമായേക്കാം. അത് കഴിഞ്ഞെല്ലാ മൃഗങ്ങളും അവിടെ ഇവിടെയും അന്വേഷിക്കുമ്പോൾ അവർ ചില മനുഷ്യന്മാരെ കണ്ടു. പിന്നെ ആ മൃഗങ്ങൾ ആ മനുഷ്യരെ പിന്തുടർന്നു. സത്യമെന്തെന്നറിഞ്ഞ് സിംഹരാജന്റെ അടുത്തേക്ക് വന്നു.
രാജാവേ, എനിക്ക് താങ്കളോട് ഒരു വിവരം പറയണം. ആ ബഗീര, പറഞ്ഞോളൂ. മഹാരാജാവേ, ഞങ്ങൾ മനുഷ്യരെ പിന്തുടർന്ന് പോയി ഒരു കാര്യം കണ്ടെത്തി. രാജാവേ, ഞങ്ങളും ബഗീരയും എന്ത് കണ്ടെന്നാൽ, ആ മനുഷ്യരുള്ള സ്ഥലത്തിൽ ഒരു ഫാക്ടറിയുണ്ട്. അതിൻ്റെ പൈപ്പ് അവർ ജമുന നദിയിലേക്കാണ് വിട്ടിരിക്കുന്നത്. അത് കാരണം എല്ലാ കെമിക്കലും പിന്നെ മലിനമായ വെള്ളം ആ നദിയിൽ കലരുന്നു. ആ കാരണം കൊണ്ടാണ് നമ്മുടെ ജനങ്ങളെല്ലാവരും ചത്തുപോകുന്നത്. മഹാരാജാവേ, കുറുക്കൻ പറയുന്നത് സത്യമാണ്. മഹാരാജാവേ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ എല്ലാവരും ചത്തുപോകും. അത് കഴിഞ്ഞ് അവരെല്ലാവരും വീണ്ടും ചിന്തിച്ചു, ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന്. അപ്പൊ സിംഹരാജൻ പറഞ്ഞു, സുഹൃത്തുക്കളെ, പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലായി. ഈ പ്രശ്നത്തിന് നമ്മളൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. നമുക്ക് ഒരുപാട് സമയവുമില്ല. ആ മലിനമായ ജലം കാരണം എല്ലാവരും ചത്തുപോകുന്നു. ആ വെള്ളമല്ലാതെ നമുക്ക് കുടിക്കാൻ വേറൊരു ജലസ്രോതസ്സുമില്ല. അതെ മഹാരാജാവേ, ഞങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. ഉറപ്പായും എന്തെങ്കിലും ചെയ്യണം. മഹാരാജ, ഞാനൊരു കാര്യം പറയാം. ആ ചിൽബുലി, പറയൂ. മഹാരാജ, എനിക്ക് തോന്നുന്നു ഈ പ്രശ്നത്തിന്റെ പരിഹാരം ഗുരു പറയും എന്ന്. അദ്ദേഹം ഈ കാടിന്റെ വളരെ പഴയ മൃഗമല്ലേ? അദ്ദേഹത്തിന് എല്ലാ പ്രശ്നത്തിനും പരിഹാരം അറിയാം. അതെ ചിൽബുലി, നീ ശരിയായി പറഞ്ഞു. നമുക്ക് ഇന്ന് തന്നെ അവരുടെ അടുത്ത് പോയി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറയാം. അത് കഴിഞ്ഞ് അവരെല്ലാവരും ചേർന്ന് സ്വാമിജി ഗുരുവിനെ കാണാൻ പോയി. അദ്ദേഹത്തോട് പ്രശ്നം പറഞ്ഞു. അങ്ങനെയാണോ നിങ്ങളുടെ പ്രശ്നം? ഇപ്പോൾ ഇതാണോ? അതെ സ്വാമി, ഹിമാലയ മലയുടെ അടുത്ത് ഒരു വലിയ മരമുണ്ട്. ആ മലയിലുള്ള മരത്തിന്റെ ഇല എടുത്തുകൊണ്ടുവന്ന് നിങ്ങൾ ഇവിടെ ഇട്ടാൽ ജമുന നദി ശുദ്ധീകരിച്ചെടുക്കാം. എല്ലാ മൃഗങ്ങളും ഇത് കേട്ട് വളരെ സന്തോഷിച്ചു. ശരി സ്വാമി, താങ്കൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി. അവരെല്ലാവരും അവിടെ നിന്ന് ഹിമാലയത്തിലേക്ക് പോയി. സുഹൃത്തുക്കളെ, നമ്മുടെ പ്രശ്നം ഈ വലിയ മരത്തിനോട് നമ്മൾ പറഞ്ഞേ പറ്റൂ. ആര് കണ്ടു ഇവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റിയാലോ? അതെ രാജാവേ, താങ്കൾ പറയുന്നത് ശരിയാണ്. അത് കഴിഞ്ഞ് സിംഹരാജാവ് അവരുടെ പ്രശ്നം ആ മരത്തിനോട് പറഞ്ഞു. ഹേ വലിയ മരമേ, നിങ്ങളുടെ മരത്തിന്റെ ഇല ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളെ ഞങ്ങൾക്ക് രക്ഷിക്കണം. ഞങ്ങളുടെ കാട്ടിൽ വെള്ളമേ ഇല്ല. ഒരേ ഒരു ജമുന നദി, അതിനെയും മനുഷ്യർ കെമിക്കൽ കൊണ്ട് മലിനമാക്കി. ഞങ്ങളുടെ കാട്ടിൽ നട്ട്കട്ടു എന്നൊരു കുരങ്ങും ഉണ്ടായിരുന്നു. അത് ആ വെള്ളം കുടിച്ച് ചത്തുപോയി. അതിനുശേഷം രൂപത്തിൽ വലിയവനാണെങ്കിലും ഞങ്ങളുടെ ആനയും ചത്തു. ഞങ്ങളുടെ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം ചാകാതെ ജീവനോടെയിരിക്കണം. അത് എപ്പോൾ സംഭവിക്കുമെന്നാൽ നിങ്ങളുടെ ഇല കൊണ്ടുപോയി ആ നദിയിൽ ഇട്ടാൽ മാത്രമേ ആവുകയുള്ളൂ. ശരി സിംഹരാജാവേ, നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമമാകുന്നു. അതുകൊണ്ട് ഞാൻ താങ്കളെ ഉറപ്പായും സഹായിക്കാം. അത് കഴിഞ്ഞ വലിയ മരം സ്വയം ആടിക്കൊണ്ടേയിരുന്നു. അപ്പ ആ മരത്തിൽ നിന്ന് ഒരുപാട് ഇലകൾ താഴെ വീണു. അപ്പ സിംഹരാജാവ് ആ ഇലകൾ എടുത്തു. താങ്കൾക്ക് വളരെ വളരെ നന്ദി വലിയ മരമേ. പിന്നെ എല്ലാ മൃഗങ്ങളും അവിടെ നിന്ന് പോയി. സിംഹരാജ ഇലകൾ കൊണ്ടുപോയി നദിയിൽ വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞ കാട്ടിലുള്ള മൃഗങ്ങളുടെ ജീവൻ രക്ഷിച്ച് അദ്ദേഹമാണ് നല്ല രാജാവെന്ന് പേരെടുത്തത്.